ഒരു പ്രശ്നമുണ്ട്. എന്താ പറ്റി? സാർ തന്നെ ഇവനോട് ചോദിക്കും. എന്തോ ഇത്, ഞായറാഴ്ച നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നും ഇല്ലേ? എന്തായാലും നിങ്ങളുടെ കമ്പനി ഉള്ള കേട്ടാ, കുപ്പി നടന്ന ഭൂതം പോലെ ഇങ്ങനെ പണിയെടുക്കൂല. എന്ത് ചെയ്യാനാടാ, ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഒരു ട്രാവൽ ഉണ്ട്. അപ്പം അതിന്റെ ക്ലയന്റ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാം. പിന്നെ അരുണെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. ഒരു 3 ദിവസത്തേക്ക് അഭിയോ ഒന്ന് നോക്കേണ്ടി വരും. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. അഭി എവിടെ? അഭി മോളിലുണ്ട്. പിന്നെ ഞാനും മോളും കൂടെ ചെറിയൊരു പിക്നിക്കിന് പോകാൻ പോവാണ്. അപ്പൊ അഭി വരുന്നുണ്ടെങ്കിൽ അവനെയും കൂടെ വിളിച്ചോണ്ട് പോവാനാ ഞങ്ങൾ വന്നത്. ഇത് കേട്ടാ മതി, അവനെ എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് ചാടാൻ വേണ്ടി നോക്കിയിരിക്കുക. എടാ അഭി. അഭി പെട്ടെന്ന് റെഡി ആയിട്ടോ, നമുക്കിത് പൊളിക്കാനുള്ളതാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ റെഡി ആയിട്ടോ. മോൻ ഇഷ്ടപ്പെട്ടോ? നീ ഇവിടേക്ക് ഇരിക്കുന്നു. കഴിച്ചോ. അമ്മ ഇത് കണ്ടാ? ഓ, അപ്പൊ ഇത് മേടിച്ചു കൊടുത്തോ. അരുൺ ഇത് എന്ത് ഭാവിച്ചാ? ഇങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് ഓരോന്ന് മേടിച്ചു കൊടുത്തു കൊടുത്ത് അവന് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഇവിടെ നിൽക്കുന്ന ഇഷ്ടം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചതാ അല്ലടാ. അല്ലാതെ ഏത് സമയം നിന്റെ അച്ഛനും അമ്മയും പോലെ ജോലി ജോലി എന്ന് പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല. ബെസ്റ്റ് എടാ, ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു അക്ഷരം പഠിക്കണ്ട. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ആയാലേ പൂർത്തിയാവും. നിനക്കൊരു കാര്യം അറിയാമോ, ലാസ്റ്റ് ടേം എക്സാമിന് ആശ എല്ലാ വിഷയത്തിനും ജസ്റ്റ് പാസ്സാണ്. ഒന്ന് പോടാ അവിടെ നിന്ന്. പറയുന്ന ആടാ തോന്നും ഇവൻ IAS പഠിക്കുന്നതെന്ന്. അബിയെ നല്ല മിടുക്കം കുട്ടിയാ. ഇനി അഥവാ ഏതെങ്കിലും സബ്ജക്റ്റിന് വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചിങ് കാർട്ടിന്റെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, അതിൽ ചേർക്കാം. നമ്മുടെ ദേവേ അതിൽ ഡ്രോയിങ് ക്ലാസ്സിനും ഹാൻഡ് റൈറ്റിംഗിനും ഒക്കെ ചേർന്നിട്ടുണ്ട്. നല്ല കോച്ചിങ് ഉണ്ട്. അതെന്തായാലും അവന് ചേർക്കേണ്ടി വരും. അരുൺ ഞങ്ങൾ ഒന്ന് ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ 9 മണിയായി. വിശന്നിട്ടാണെങ്കിൽ വയറ് കത്തുന്നു. എടാ പോവാ. ശരി. ഒരു ഗെയിം കളിച്ചാലോ? അതൊക്കെ പറയാം, നമുക്കേ അങ്ങനെ റൂമിലോട്ട് പോവാം. സാർ, ഞാൻ അവനെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടത്. എന്നിട്ടവൻ ജയറാമന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഈ സമയത്ത് ഇമോഷൻ ആവുകയല്ല വേണ്ടത്. ഈ ഒരു ഇൻസിഡന്റ് അബിയിൽ എന്ത് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അവൻ ഇത് ഒരിക്കലും ഭാവിയിൽ ഒരു ട്രോമ ആവാതിരിക്കാൻ നമ്മുടെ ഫുൾ സപ്പോർട്ട് അവന് കൊടുക്കണം.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്താണ് തെറ്റ്. ആമ്പിള്ളേർ തന്നെയല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മുടെ പിള്ളേരെ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ കളിക്കാനും പിക്നിക്കിനും സ്ലീപ്പ് ഓവറിനൊക്കെ വിടാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മളവർ സേഫ് ആണോ എന്ന് ഉറപ്പുവരുത്താറില്ല. ഇന്ന് ടീച്ചറിൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇനിയും തുടർന്നു പോയനെ. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും അബിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും, അവൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കുക. അബിക്കിപ്പം സേഫ് ടച്ചും അൺസേഫ് ടച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. അതുകൊണ്ട് ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നൊരു പ്രധാന കാര്യം, ഇപ്പം നടന്നതൊന്നും അവനൊരു നാണക്കേടോ കുറ്റബോധമായി മാറരുത്. പോക്സോ കേസിൽ കോളേജ് അധ്യാപകൻ അറസ്റ്റ്. അയൽവാസിയായ കുട്ടിയോട് മോശമായി പെരുമാറിയ വിവരം സ്കൂൾ അധികൃതർ വഴി പുറത്തു വന്നതോടെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. മറ്റു കുട്ടികൾ രണ്ടായിരത്തി ഏഴിലെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് പഠന പ്രകാരം ഇന്ത്യയിൽ 53% കുട്ടികളും എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക് എന്തെന്നാൽ ഇതിൽ ചൂഷണത്തിനിരയായ 52% കുട്ടികളും ആൺകുട്ടികളാണ്. ആൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇത്രയധികം വർദ്ധിച്ചിട്ട് പോലും ഇന്നും നമ്മൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്താറില്ല. ഇതിലേറ്റവും വിഷമകരമായ കാര്യമെന്ന് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന 90% പേരും കുട്ടിക്ക് അടുപ്പമുള്ളവരോ കുടുംബാംഗങ്ങളോ അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നവരോ. അതുകൊണ്ട് തന്നെ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ ഓരോ കുട്ടിക്കും നമ്മൾ പ്രോപ്പർ അവയർനെസ് നൽകിയേ മതിയാകും. കുഞ്ഞുങ്ങൾക്ക് ബോഡിയിലെ പ്രൈവറ്റ് പാർട്സിനെ പറ്റിയും സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ചിനെ പറ്റിയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന വീഡിയോയിൽ ഇതിനെപ്പറ്റി വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക. ഇനി കുട്ടികളോടൊരു കാര്യം, നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ ഇനിയെങ്കിലും കാണിക്കുക. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നു. താങ്ക് യു. നമ്മുടെ പൊന്നോമനകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ല Teaching Cart, your one-stop smart learning resource.